ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് അക്വാപോണിക്സിലെ ബെൽ സൈഫണെ കുറച്ചും കൂടി വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കാം എന്നുള്ളതാണ്. അതായത് പലപ്പോഴും ബെൽ സൈഫൺ പരാജയപ്പെടുന്നത് അതിൽ എയർ കറക്റ്റായിട്ട് പിടിക്കാത്തപ്പോഴാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പെർഫെക്റ്റ് ബെൽ സൈഫൺ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ബെൽ സൈഫൺ ഉണ്ടാക്കുന്നത് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം സെറ്റ് ചെയ്ത അക്വാപോണിക്സിൻ്റെ ബെഡിൽ നമുക്ക് ഒരുപാട് പുതിന, ഞാനതിൽ പുതിനയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മുഴുവൻ കാട് പോലെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് നല്ല വളർച്ചയൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഈ ബെൽ സൈഫൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല പോലെ വളർച്ച കിട്ടുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് അടുത്തൊരു ബെഡിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലൊരു ബെൽ സൈഫണിപ്പോൾ മുൻപ് വർക്ക് ചെയ്തിരുന്ന ബെൽ സൈഫണ് ഞാനതൊന്ന് കറക്റ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ബെൽ സൈഫൺ കറക്റ്റ് ചെയ്തതെന്ന് കാണിച്ചുതരാം. അപ്പോൾ ഈ ബെൽ സൈഫൺ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതിൽ എയർ പിടിക്കില്ല എന്നുള്ളതാണ്. എയർ പിടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു താഴത്തെ പോർഷനിൽ ഇവിടെ എത്തുമ്പോഴാണിത് എയർ എടുത്ത് ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വെള്ളം പോയി, അങ്ങനെ അത് എയർ ഇവിടെ കട്ടാവുമ്പോഴാണ് ശരിക്കും ബെൽ സൈഫൺ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും അത് വർക്കാവില്ല, അതിൻ്റെ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് കട്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഈ ഇതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലൊക്കെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനത് എടുത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ലപോലെ ഇങ്ങനെ വെള്ളം എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബെൽ സൈഫണിൻ്റെ പെർഫെക്റ്റ് ബെൽ സൈഫൺ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ എയറൊക്കെ നമ്മളിപ്പോൾ ഈ മേസ്ത്രിമാരൊക്കെ ഉപയോഗിക്കുന്ന കണ്ടുകൊണ്ട് എയർ ട്യൂബ് കണ്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ട്യൂബ് ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് നമ്മുടെ ഈ ബെൽ സൈഫണിൻ്റെ ഇപ്പോൾ ഈ ബെൽ സൈഫുണ്ട് ഇവിടെ ഒരു ഹോൾ അടിച്ചിട്ട്, അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ടോപ്പിൽ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ അടിക്കുക, എന്നിട്ട് ആ ഹോളിൻ്റെ അകത്ത് കൂടി ഈ ഒരു ട്യൂബിനെ ഉള്ളിലേക്ക് കടത്തുക. അപ്പോൾ അത് ഉള്ളിലേക്ക് കടന്ന് നിൽക്കും. അത് കഴിഞ്ഞിട്ട് ആ അതിൻ്റെ പുറത്ത് നമ്മൾ എം സി യുവിലോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ടൈറ്റ് ആയിട്ട് നിന്നോളും. എന്നിട്ട് ഈ പൈപ്പ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഈ ഇതിൻ്റെ താഴെ എത്തുന്ന രീതിയിൽ, അതായത് ഈ ഒരു ഇതിൻ്റെ ശരിക്ക് ഇവിടം വരെയാണ് നമുക്ക് എയർ ഇത് വരുന്നത്, അതിന് കുറച്ച് മുകളിലായിട്ട് ഈ ഒരു പൈപ്പ് ഇവിടെ എത്തുന്ന രീതിയിലാക്കിയിട്ട് കട്ട് ചെയ്യുക. അതിൻ്റെ ഇവിടം വരെ കട്ട് ചെയ്ത് ഇതിൻ്റെ ഇപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടം വരെ എത്തുമ്പോഴാണ് സാധാരണ എയർ പിടിക്കുന്നത്. അത് ഇവിടെ എത്തുമ്പോൾ തന്നെ ഇത് എയർ പിടിച്ചു തുടങ്ങും. എയർ പിടിച്ച് ഇവിടെ എയർ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഫ്ലോ ബ്ലോക്കാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നിന്നു പോകും. അപ്പോൾ പിന്നെ നമുക്കതിൽ നിന്ന് വെള്ളം ലീക്കായിട്ട് എപ്പോഴും ഇങ്ങനെ വരുന്ന ഔട്ട്പുട്ടിൽ അങ്ങനെ എപ്പോഴും ലീക്കായി പോകുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ ഇത് പല രീതിയിലും പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ പൈപ്പ് കുറച്ചും കൂടി വണ്ണുള്ള പൈപ്പ് ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഇത് തീരെ കനം കുറഞ്ഞ പൈപ്പാണ്. ഇത് ഇത്രയും കൂടിയും കട്ടിയുള്ള പൈപ്പാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് എയർ കയറുകയും കട്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത് ബെൽ സൈഫൺ വർക്ക് ചെയ്തിട്ട് ബെൽ സൈഫൺ ചെയ്തിട്ട് വർക്കാവാത്തവർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു മെത്തേഡാണ് ബെൽ സൈഫൺ വർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബെൽ സൈഫണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള രീതിയിൽ ബെൽ സൈഫൺ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ബെൽ സൈഫൺ എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എയറേഷനൊക്കെ എയർ കട്ടായി പോകുന്നതൊക്കെ കറക്റ്റായി വർക്കാവുകയും ബെൽ സൈഫണിൽ വെള്ളം പിടിക്കാത്ത അവസ്ഥ ഒഴിവാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് എല്ലാവർക്കും എങ്ങനെ അക്വാപോണിക്സ് ചെയ്യുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.